everyone. എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റത്തിന് ബാധിക്കുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് സിസ്റ്റംസ് പഠിക്കുന്നുണ്ട് സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്നുണ്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബോൺസിനെ പറ്റിയിട്ടും ജോയിൻസിനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിസ്റ്റംസും കാര്യങ്ങളും ജോയിൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ഓർഗൻസിനൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ തകരാറ് സംഭവിക്കാനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇനി തകരാറ് ഉണ്ടായി കഴിഞ്ഞാൽ ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഓരോരോ ഓർഗൻസ് എടുത്ത് നമുക്ക് ആ ഭാഗങ്ങളെയൊക്കെ ആ എഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ കോസും അതെന്താണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കിയാലോ യെസ് അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കുന്നതാണ് ഏത് അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് ഈ അതീറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ആർട്ടറി അല്ലേ നമ്മുടെ ധമനികൾ അപ്പോൾ ഈ ആർട്ടറീസ് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ എപ്പോഴും പുറത്തൊക്കെ പോയി ധാരാളം ഭക്ഷണം നമ്മൾ നമ്മളിങ്ങനത്തെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ധാരാളമായിട്ട് ഇത്തരത്തിൽ ഈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ എന്ത് ചെയ്യും നമ്മുടെ ഈ പറയുന്ന ആർട്ടറിയുടെ ഈ വോളിൽ ഇതാണ് ആർട്ടറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ വാളിൽ ചെന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും ഈ കൊഴുപ്പ് ഇങ്ങനെ ചെന്ന് അടിയും അങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ആർട്ടറി ഇപ്പോൾ ഇതാണ് ആർട്ടറി എന്നുണ്ടെങ്കിൽ ഈ ആർട്ടറിയുടെ ഇവിടെ ഇങ്ങനെ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും നമ്മുടെ ആർട്ടറിയുടെ ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും ആ വ്യാസം എന്ന് പറയുന്നത് കുറയും അല്ലേ അപ്പോൾ നമ്മുടെ ബ്ലഡിന് ഇത്രയും ആദ്യം ഇത്രയും സ്ഥലം ഉണ്ടായിരുന്ന ബ്ലഡിന് ഇപ്പോൾ എത്രയേ ഉള്ളൂ ആകെ പോവാനായിട്ട് ഇത്രയും ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അത്രയും സ്ഥലമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ ഇത്തരത്തിൽ ഇങ്ങനെ കൊഴുപ്പുകളൊന്നും അടിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞ് ഈ പറയുന്ന രക്തപ്രവാഹം െന്ന് പറയുന്നത് ബുദ്ധിമുട്ടിലാവും അല്ലേ അത് തകരാറിലും അതുപോലെ തന്നെ എന്താണ് ആ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഒരു പരിപെരുപ്പ് പോലെ ഇങ്ങനെ തരിതൊരു തരുവായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർ ബി സി അഥവാ ഈ പറയുന്ന അരുടെ അരുടെ രക്താണു എന്ത് ചെയ്യും അരുടെ രക്താണുക്കൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് ആ സോറി ക്ലോട്ട് ചെയ്യാൻ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ നിന്നിട്ട് അവസാനം എന്ത് സംഭവിക്കും ആ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് താടയും അല്ലെ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യും ഓക്കെ ഇവിടെയൊക്കെ എന്ത് ഫോം ചെയ്യും ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും ബ്ലഡ് ക്ലോട്ട് അഥവാ രക്തക്കട്ട ഫോം ചെയ്താൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം അതിറോസ് ക്യൂറോസിസ് എന്ന് പറയുന്നത് കാര്യമായിട്ടും വരുന്നത് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാറ്റി ഫാറ്റി ആയിട്ടുള്ള ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് എന്ത് ചെയ്യും ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടറിസിലൊക്കെ ചെന്ന് അടിഞ്ഞു കൂടും അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറയും കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വാൾസിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി അഥവാ നമ്മൾ പറയുന്ന പോലെ ഇലാസ്തികത ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ് ഇലാസ്തികത ികത എന്ന് പറയുന്നത് കുറേ ഇലാസ്റ്റികത കുറയും അപ്പോൾ എന്താണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഏതൊരു സാധനവും ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയി കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യും അത് പൊട്ടും അല്ലെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആർട്ടറീസ് ധമനികൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഇത് മാറാൻ നമുക്ക് കാര്യമായിട്ടും ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് എന്താണ് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക വ്യായാമം വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കൊഴുപ്പിനൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ അല്ലേ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എപ്പോഴും ഒരു സ്ഥലത്ത് ഇരിക്കാതെ നടക്കുക ഓടുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എക്സർസൈസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എപ്പോഴും എന്താണ് ഇങ്ങനെ ഒരു സെഡൻ്ററി ആയിട്ട് ഇങ്ങനെ നമ്മൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫാറ്റൊക്കെ അടിഞ്ഞു കൂടി അത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകാതിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശം അല്ലേ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഡിഫറെൻറ്റ് ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പാന്ന് പോകുന്നത് യെസ് അപ്പോൾ ശ്വാസകോശത്തിന് മെയിനായിട്ട് മൂന്ന് അസുഖങ്ങളാണ് വരുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അതിലാദ്യത്തെയാണ് ഏത് നമ്മുടെ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് ഈ ലങ് ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെയാ എങ്ങനെയാണ് നമുക്കറിയാം നമുക്ക് ഈ പുകവലി അല്ലെ നമ്മൾ ഈ പറയുന്ന പോലെ സ്മോക്ക് സ്മോക്കിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ആ ഈ ടൊബാക്കോയിൽ ഒരുപാട് തരത്തിലുള്ള അല്ലെ ടൊബാക്കോൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള കാസിനോജൻസ് ഉണ്ട് കാസിനോജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിൽ ക്യാൻസർ ക്യാൻസർ എന്ന് പറയുന്നത് കോസ് ചെയ്യാൻ അല്ലേ ക്യാൻസർ എന്ന് പറയുന്നത് ആ അർബുദ അർബുദം ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഏത് നമ്മുടെ ഈ പറയുന്ന ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള കാസിനോജിൻസ് എന്ന് പറയുന്നത് അപ്പോൾ കാസിനോജിൻസ് നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശാർബുദം ഉണ്ടാവാം അനതു വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് എംഫിസിമ എന്താണ് എംഫെസിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫെസിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽവിയോളെ കണ്ടു നമ്മുടെ ആൽവിയോളയനെ ബാധിക്കുന്ന അസുഖമാണ് ഏത് എംഫിസിമ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പുകവലി അല്ലെങ്കിൽ ഈ പറയുന്ന സ്മോക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുണ്ട് അല്ലേ ഒരുപാട് വിഷപദാർത്ഥങ്ങളുണ്ട് അപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും ആ ഇതുപോലെ ഇങ്ങനെ ചെന്ന് ഈ ആൽവിയോളയുടെ അവിടെ അവിടെ എവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ വറ്റിപ്പിടിച്ച് ആൽവിയോളയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും ആൽവിയോളയുടെ ഇലാസ്തികത എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെടും അപ്പോൾ നമുക്കറിയാം ആൽവിയോള എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി സഹായിക്കുന്നതാണ് ഗ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടി വാതക വിനിമയത്തിന് വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും ഇത് പൊട്ടിപ്പോവും ഇത് റപ്ചർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് യെസ് അപ്പോൾ ഇതാ ആയിട്ടുള്ള ആൽവിയോ എങ്ങനെയും പോകും നോർമൽ ആൽവിയോളെ ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാസിനോൽസ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടി അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ആൽവിയോളയാണ് നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ അല്ലെ ശ്വസന പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് കൂട്ടാനായി സഹായിക്കുന്ന ആരാണ് ആൽവിയോളയാണ് അപ്പോൾ നോർമലി ആൽവിയോളെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റെസ്പിറേറ്ററി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കുറയില്ലേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് നോർമലായിട്ട് ആ നമുക്ക് സാധാരണ ഗതിയിൽ ശ്വാസം വലിക്കാനും ഇടാനും ഒക്കെ എന്തുണ്ടാവും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും ഇനി മറ്റൊന്നാണ് എന്ത് ബ്രോങ് കൈറ്റിസ് എന്ന് പറയുന്നത് ഇതുപോലെ പുകയില അടങ്ങിയിട്ടുള്ള ടാറ് അതുപോലെ കാർബൺ മോണോക്സൈഡ് വളരെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസാണ് അപ്പോൾ ഈ ടാറും കാർബൺ മോണോക്സൈഡൊക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന പോലെ നമ്മുടെ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മത്തിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യും ആ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്രോങ്കൈറ്റസിലൊക്കെ ചെന്ന് ഈ സ്ലേഷ്മവും അതേപോലെ തന്നെ ഈ ടാറും ഈ കാർബൺ മോണോക്സൈഡും എല്ലാം കൂടി അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി അവസാനം എന്താണ് അവിടെ സ്വെല്ലിങ് ഉണ്ടാവും നമ്മുടെ ലങ്സിൽ സ്വെല്ലിങ് അഥവാ വീക്കം ഉണ്ടാവും അങ്ങനെ വീക്കം ഈ മ്യൂക്കസും ശ്ലേഷമൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ എന്താണ് ധാരാളമായിട്ട് ജേംസ് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും കാരണം എന്താണ് ഒരു നോയിസ് കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ ഈർപ്പുണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ജേംസ് ഈ പറയുന്ന രോഗാണുക്കളെ വരും അവിടെ വന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളും വരും അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ആ എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതാണ് ഏത് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ കിഡ്നി അല്ലേ നമ്മുടെ കിഡ്നി വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാണ് നെഫ്രൈറ്റിസ് മറ്റൊന്ന് കിഡ്നി സ്റ്റോൺ മറ്റൊന്ന് യുറീമിയ നെഫ്രൈറ്റിസ് എന്നുള്ള പേര് ആലോചിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഐറ്റിസ് എന്ന് പറയുന്ന വാക്ക് ഏതെങ്കിലും അറ്റത്ത് വരുമ്പോൾ ആലോചിക്കുക ഇൻഫ്ലമേഷൻ അഥവാ വീക്കം അതാണ് കാണിക്കുന്നത് അപ്പം നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ിൽ എന്താണ് നെഫ്രോണുകളുടെ വീക്കമാണ് ശരിക്കും ഓക്കെ അപ്പോൾ കിഡ്നിക്ക് കിഡ്നിയുടെ അകത്തുള്ള നെഫ്രോണിലാണ് ശരിക്കും എന്ത് സംഭവിക്കുന്നത് ഈ ഒരു വീക്കം വരുന്നത് അപ്പോൾ എന്താണ് ഒന്നുകിൽ ഇൻഫെക്ഷൻ കാരണം ഈ പറയുന്ന പോലെ അണുബാധ കാരണോ അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ അഥവാ വിഷബാധ ഓക്കെ ഇത്തരത്തിലുള്ള അണുബാധ അല്ലെങ്കിൽ വിഷബാധയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കിഡ്നി എന്താവും കിഡ്നി തകരാറിലോ അതായത് നെഫ്രോണുകളിൽ വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ മൂത്രം അഥവാ യൂറിനെ എടുത്തുകഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ഇങ്ങനെ കലങ്ങിയത് മാതിരിയുള്ള ഒരു കലങ്ങിയ മാതിരിയുള്ള യൂറിനായിരിക്കും ഇങ്ങനെ ടേർബിഡ് ആയിട്ടുള്ള യൂറിനായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡാർക്ക് കളേഡ് ആയിട്ടുള്ള യൂറിനായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഫേസിലൊക്കെ ഈ പറയുന്ന പോലെ വീക്കം അല്ലെങ്കിൽ നമ്മൾ നീര് നീര് വെക്കുക എന്ന് പറയില്ലേ നമ്മുടെ മുഖമൊക്കെ നീര് വെക്കും കാലിൽ നീര് വരും ഈ അതേപോലെ തന്നെ എന്താണ് നമുക്ക് പനി വരിക പുറം വേദന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും ഇനി വൃക്കയിലെ കല്ല് അഥവാ നമ്മൾ പറയുന്ന കിഡ്നി സ്റ്റോൺ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ സ്റ്റോണിൻ്റെ കാര്യം ആ സ്റ്റോണിൻ്റെ അസുഖം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ സ്റ്റോൺ പറഞ്ഞ ശരിക്കും എന്താണ് ശരിക്കും കാൽഷ്യം സോൾട്ടിൻ്റെ കാൽഷ്യം സോൾട്ടിൻ്റെ ക്രിസ്റ്റലുകളായിരിക്കും എന്ത് ഇങ്ങനെ കിഡ്നിയിൽ വന്നിങ്ങനെ അടിഞ്ഞു കൂടും ഓക്കെ കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിലോ ഓക്കെ കിഡ്നിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ മൂത്രപഥത്തിൽ എവിടെയെങ്കിലും വന്നിട്ട് ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ സോൾട്ടുകൾ വന്നിങ്ങനെ അടിഞ്ഞുകൂടും അങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ മൂത്രം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അടിവയറ്റുള്ള നമ്മുടെ ലോവർ അബ്ഡമനിലായിട്ട് നല്ല വേദന ഉണ്ടായിരിക്കും യൂറിൻ പോകുന്നുണ്ടായിരിക്കില്ല അപ്പം അതേപോലെ നമുക്ക് എന്താണ് എപ്പോഴും ഒരു തലകറക്കം പോലെ തോന്നുക ഛർദ്ദിക്കാൻ വരിക അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇനി അടുത്തതാണ് ഏത് യുറീമിയ എന്ന് പറയുന്നത് അപ്പോൾ യൂറീമിയ എന്ന് പറയുന്ന അസുഖം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും വൃക്ക് വൃക്കയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കിഡ്നിക്ക് വേറെ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നെഫ്രൈറ്റിസോ ഡയബറ്റിസോ അല്ലെങ്കിൽ നല്ല ബി പി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ യൂറീമിയ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് അപ്പോൾ യൂറീമിയ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അനീമിയ നമുക്ക് എന്താണ് എപ്പോഴും ക്ഷീണം ഉണ്ടായിരിക്കും വിളർച്ച ഉണ്ടായിരിക്കും നമ്മുടെ ശരീരഭാരം അനീമിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം വല്ലാതെ കുറയാനായിട്ട് തുടങ്ങും ശരീരഭാരം കുറയും അതേപോലെ തന്നെ എന്താണ് എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ആ ഒരു തലകറക്ക ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൂത്രത്തിൻ്റെ ആ ഈ പറയുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യും നിൽക്കും പതുക്കെ പതുക്കെ യൂറിൻ പ്രൊഡക്ഷൻ വരെ നിൽക്കും അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ള നെഫ്രൈറ്റിസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വൃക്ക വൃക്കയിലെ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ യൂറീമിയ ആൻഡ് ദെൻ നമുക്ക് പഠിക്കാൻ ഫൈനലി ഉള്ളതാണ് ഏത് നമ്മുടെ മസിൽസ് അഥവാ പേശികൾക്കുണ്ടാവുന്ന മസിൽസ് ും അഥവാ പേശികൾക്ക് അതേപോലെ ജോയിൻസിന് ഓക്കെ മസിൽസിനും അതേപോലെ പേശികൾക്കും ജോയിൻസിനും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ യെസ് അപ്പോൾ ഇതിൽ പറയുന്ന ഒന്നാണ് ഏത് നമ്മുടെ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ റുമാറ്റിക് ആർത്രൈറ്റിസ് അപ്പോൾ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും എന്താണ് ആ നമ്മുടെ ജോയിൻസ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് അസ്ഥികൾ അഥവാ രണ്ട് ബോൺസ് കൂടി ചേരുന്ന സ്ഥലമാണ് ജോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ജോയിന്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും വരുമ്പോഴാണ് നമുക്ക് റുമാറ്റിക് ആർത്രൈറ്റിസ് അഥവാ നമ്മൾ പറയുന്ന സന്ധിവാദം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് യെസ് അപ്പോൾ ഈ സന്ധിവാദം വരിക നമ്മൾ യൂഷ്വലി നമ്മൾ കേൾക്കാറുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ വയ്യാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഇങ്ങനെ സംധിവാദമുണ്ട് അല്ലെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അതെന്താണ് ശരിക്കും നമ്മുടെ കാട്ടിലേജിന് പ്രശ്നം വരികയാണ് ഓക്കെ നമ്മൾ പറയുന്നത് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥക്കാണ് കാര്യമായിട്ടും പ്രശ്നം വരുന്നുണ്ടായിരിക്കാം അതുപോലത്തത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ആർത്തലൈറ്റിസ് വന്നുകഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും കാരണം ഈ ബോണുകളുടെ ഇടയിലുള്ള ഇൻഫെക്ഷൻ അല്ലെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പെയിൻ ഉണ്ടാവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജോയിൻസ് ഒക്കെ മൂവ് ചെയ്യാൻ നല്ല പാടായിരിക്കും കാരണം ഇവിടെയുള്ള കാർട്ടിലേജിനൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ നമുക്ക് ജോയിൻസ് ഒക്കെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി മറ്റൊന്നാണ് എന്ത് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് അഥവാ അസ്ഥിസ്ഥാന ഭ്രംശം എന്ന് പറയും അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ബോൺസ് കൃത്യമായിട്ട് ഇങ്ങനെ രണ്ട് ബോണുകൾ ഇങ്ങനെ നിൽക്കുകയായിരിക്കും അതിൻ്റെ പൊസിഷനിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കയ്യിൽ പോകും അപ്പോൾ എന്താണ് ഈ ബോണിൻ്റെ പൊസിഷൻ മാറി ഇങ്ങനെ നിൽക്കുന്ന ബോൺസിൻ്റെ പൊസിഷൻ മാറുന്നത് ഡിസ്പ്ലേസ്മെൻറ് ഓഫ് ബോൺസ് ഇൻ ജോയിൻറ്റ് എന്താണ് ജോയിൻ്റുകളുള്ള അസ്ഥികൾ അല്ലെങ്കിൽ സന്ധികളിലുള്ള അസ്ഥികളുടെ ആ ഒരു സ്ഥാനം എന്ത് സംഭവിക്കുന്നു മാറിപ്പോകുന്നതിനാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ അഥവാ അസ്ഥിസ്ഥാനം ഭ്രംശം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ലിഗമെൻഡുകൾക്ക് തകരാറ് അഥവാ നമ്മൾ പറയുന്ന നമ്മുടെ സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കുക അതേപോലെ എന്താണ് നല്ല പെയിൻ ആയിരിക്കും നീരുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ബോണൊക്കെ എന്താണ് ഇങ്ങനെ ി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ നല്ല നീര് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ നല്ല പാടായിരിക്കും നമുക്ക് എന്താണ് സാധാരണ രീതിയിലുള്ള ചലനങ്ങളൊന്നും തന്നെ പോസിബിൾ ആയിരിക്കില്ല ഇനി അടുത്താണ് നമ്മുടെ സ്പ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉളുക്ക് അയ്യോ എൻ്റെ കാൽ ഉളുക്കി നമ്മളെപ്പോഴും പറയും അല്ലേ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ തിരികും എന്താണ് ശരിക്കും ഉൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ലിഗമെൻറ്റുകൾ അല്ലേ നമ്മുടെ ലിഗമെൻ്റ് ഒന്നെങ്കിൽ എന്താണ് ഒന്നെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്നത് സ്ട്രെച്ച് ചെയ്യപ്പെടുക ലിഗമെൻ്റ് വല്ലാതെ സ്ട്രെച്ച് ചെയ്യപ്പെടുക അതല്ലാതെ എങ്കിൽ അത് ബ്രേക്ക് ആയി പോവുക അതിനാണ് നമ്മൾ എന്താ പറയുക സ്പ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ സ്പ്രെയിൻ ഉള്ള ഉളുക്കി കഴിഞ്ഞാലും നമുക്കറിയാം എവിടെയെങ്കിലും കൈ ഉളിക്കാതെ നമുക്ക് നീര് വെക്കും അല്ലെ നല്ല വേദനയായിരിക്കും നല്ല നീരും വെക്കും അപ്പോ സിവിയർ പെയിൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും യെസ് അടുത്താണ് ഇത് നമ്മുടെ ഓസ്റ്റിയോ പോറസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഓസ്റ്റിയോ പോറസിസ് എന്ന് പറയുന്ന അസുഖം ശരിക്കും വരുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക അതല്ലെങ്കിൽ നമ്മുടെ വിറ്റമിൻ ഡിൻ്റെ അളവ് കുറയുക അതും അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആയിട്ടുള്ള പ്രോസസ്സസ് അല്ലെ ഉപാപജയ പ്രവർത്തനങ്ങൾക്ക് എന്ത് സംഭവിക്കുക എന്തെങ്കിലും തകർ എന്തെങ്കിലും തകരാറൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഓസ്റ്റിയോ പോറസിസ് വരിക അപ്പോൾ ഓസ്റ്റിയോ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക എന്താണ് നമ്മുടെ ബോൺസ് നമ്മുടെ ബോൺസിന് എന്ത് സംഭവിക്കുകയാണ് ബോൺസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാവുകയാണ് അതായത് ആ ഈ പറഞ്ഞ ബലക്ഷയം സംഭവിക്കുക ബോൺസിന് അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുക പൊട്ടിപ്പോവാ ബ്രിട്ടിലായിട്ട് എന്ത് സംഭവിക്കുന്നു അത് പൊട്ടിപ്പോന്നു അതിനാണ് നമ്മൾ എന്ത് പറയുക ഓസ്റ്റിയോ പോറസിസ് എന്ന് പറയുന്നത് ഓക്കെ ഓസ്റ്റിയോ പോറസിസ് അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹിപ്പ് ബോൺ ഓക്കെ ആ ഇപ്പോൾ ഹിബ് ബോണിനെ അതേപോലെ റിസ്റ്റ് അതേപോലെ നമ്മുടെ വേർട്ടിബ്രൽ കോളം അല്ലേ നമ്മൾ പറയുന്ന ഈ നട്ടെല്ലാം അതേപോലെ ഇടുപ്പെല്ല് അതുപോലെ ഈ പറയുന്ന പോലെ മണിബന്ധം അതായത് നമ്മുടെ റിസ്റ്റിനൊക്കെ വരുന്ന പ്രശ്നമാണ് ഈ പറയുന്ന ഓസ്റ്റിയോ എന്നുള്ളത് യെസ് ഇനി അടുത്തതാണ് ഏത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അപ്പോൾ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ തന്നെ മസിൽസ് അല്ലേ മസിൽസ് ഡീജനറേറ്റ് ചെയ്ത് പോവുക ഓക്കെ മസിൽസ് ഡീജനറേറ്റ് ചെയ്തു പോകാതെ ശിഥിലീകരിച്ച് പോകാനായിട്ട് തുടങ്ങും നമ്മുടെ മസിൽസും പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും ും ആ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും അതായത് മസ്കുലർ ഡിസ്ട്രോഫി യൂഷ്വലി നമ്മൾ പറയുക ഇങ്ങനെ ആയിട്ടുള്ള റീസൺ അതായത് നമ്മുടെ നമുക്ക് ജെനറ്റിക്കലി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ഇത്തരത്തിൽ നമുക്ക് മസ്കുലർ ഡിസ്ട്രോഫി കാണാനായിട്ട് സാധിക്കുക അപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെന്റ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചലിക്കാനും പറ്റില്ല ഒരുപാട് മസ്കുലർ ഡിസ്ട്രോഫി വരുന്ന ഒരുപാട് പേരൊക്കെ വീൽ ചെയറിലൊക്കെ മൂവ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താണ് ആ മസിൽസൊക്കെ വളരെ അധികം വീക്കാവും മസിൽസ് പേശികൾ എന്ന് പറയുന്നത് ഭയങ്കര വീക്കാവും ഭയങ്കര മായിട്ട് എന്താണ് ആ ഈ പേശികൾക്കൊക്കെ അതൊക്കെ ദുർബലമാവും അല്ലെങ്കിൽ ഒട്ടും അതിന് എന്തിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവില്ല മസിൽസ് എപ്പോഴും എന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കണം എന്നാൽ മാത്രമേ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസി ആയിരിക്കുള്ളൂ അപ്പോൾ മസിൽസിന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് അത് യൂഷ്വലി ജനറ്റിക്കലായിട്ട് വരുന്ന ഒരു ഒരു അസുഖമാണ് ആൻഡ് സാധാരണമായിട്ട് കൂടുതലും കാണുന്നത് ആരിലാണ് ബോയ്സിലായിരിക്കും ബോയ്സിലാണ് നമുക്ക് കുറച്ചധികം കാണാനായിട്ട് സാധിക്കുക യെസ് അപ്പോൾ അത്രയാണ് നമ്മുടെ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കിഡ്നീയെ ബാധിക്കുന്നതും നമ്മുടെ ബോൺസിനെ ബാധിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഏതാണ് ആ ലങ്സിനെ ബാധിക്കുന്ന അതേപോലെ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന രോഗങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും എല്ലാവരെയും അവിടെ വെച്ച് കാണാം ബൈ